അല്ലാഹു നമ്മുടെ ചോദ്യം കേട്ടിരിക്കും, ഉത്തരം നൽകിയിരിക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫൽയസ്തജീബു ലീ വൽയുമിനു ബി ലഅല്ലഹും യർശുദൂൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ പറയണം, ഇന്നേ കരേബ്, ഞാൻ സമീപത്തുണ്ടെന്ന് പറയണം. അവരെന്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കട്ടെ, എന്റെ കൽപ്പനകൾ അവരനുസരിക്കട്ടെ, എന്നിൽ അവർ വിശ്വസിക്കട്ടെ, എങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്ന എന്ന് പറയണത്. അപ്പൊ സഹോദരിമാരെ, പടച്ചോൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി തരും എന്ന് ഉറപ്പുള്ള ഒരാൾ എന്താ അറിയൂ, മനോനില തെറ്റൂല, ഉറക്കം പോവൂല, ടെൻഷൻ ആവൂല, അസുഖം വരൂല. നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഞാനിത് വെറുതെ പറയുന്നതല്ല സഹോദരിമാരെ, ആ വിശ്വാസത്തിന് ശക്തിയുണ്ട്. അപ്പൊ കുറച്ചൊക്കെ നടക്കുന്നു തോന്നുന്ന കാര്യമല്ലേ പടച്ചവനോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നാണെങ്കിൽ പടച്ചവനെ കുറിച്ച് എന്താണ് നമ്മുടെ വിശ്വാസം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ പറയുന്നത് ഒരു ആവർത്തനമാകും, എന്നാൽ പോലും ഞാൻ പറയാ, ഗുഹന്റെ ഉള്ളിൽ അടഞ്ഞ മൂന്നാൾക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? മൂന്നാൾക്കാരെ ഉറപ്പല്ലേ? ആ ഉള്ളിൽ നിന്ന് മൂന്നാള് തള്ളിയാൽ ആ പാറ പോവൂല. മലന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വന്ന് അവർ കിടക്കുന്ന പാറന്റെ മുഖം അടഞ്ഞതാണ്, ഗുഹന്റെ മുഖം അറിഞ്ഞതാണ് ആ പാറ കൊണ്ട്, തള്ളിയാ തുറക്കൂല. സുഹൃത്തുക്കൾ, ആ പാറമ്മ കൈ തൊടാതെ തള്ളാതെ ഉന്താതെ അപ്പുറത്ത് നിന്ന് മൂന്നാളും ചെയ്ത ആത്മാർത്ഥമായ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ ഓരോ പ്രാർത്ഥനക്കും പാറ എങ്ങനെ നീങ്ങി. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അത്? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അത്? ആ പാറങ്ങനെ ഒരു കയ്യും തൊടാതെ പാറങ്ങനെ നീങ്ങുക. മൂന്നാമത്തെ ആളെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ മൂന്നാക്കും പുറത്തേക്ക് പോരാനുള്ള വഴിയനുണ്ടായി. റിയാദു സാലിഹീനിൽ ഇഖ്ലാസ്, ആത്മാർത്ഥയെ കുറിച്ച് പറഞ്ഞ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ്. നിങ്ങൾ എന്തു നടക്കുന്ന അതിന്റെ അർത്ഥം, എന്തു നടക്കുന്നല്ലേ? ഞാൻ പറഞ്ഞത് ഒരു കടലിക്ക് വീണ് മത്സ്യം വിഴുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ചു, മത്സ്യം വിഴുങ്ങിയിട്ട് പ്രാർത്ഥിച്ചു, നടന്നില്ലേ സഹോദരിമാരെ? വാർദ്ധക്യത്താൽ ഏകദേശം എല്ലാം നശിച്ച സന്ദർഭത്തിൽ സക്കറിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, കുട്ടിനെ കൊടുത്തു. ഇതൊക്കെ ഖുറാനിലുള്ളതല്ലേ? പാറമ്മന്ന് 12 കൂട്ടക്കാർക്ക്, കുടുംബക്കാർക്ക് പാറമ്മന്നാണ് വെള്ളം വന്ന്, 12 ഉറവ പാറയിൽ. അതെവിടുന്ന? മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. ഖുറാൻ വായിക്കില്ലേ നമ്മള്? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സഹോദരിമാരെ, നിങ്ങൾ വിശ്വസിക്കും. ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്കുണ്ടോ? ഞാൻ എന്റെ പ്രശ്നം പടച്ചോനോട് പറഞ്ഞാൽ പടച്ചോൻ എനിക്ക് അതണ്ട് തീർത്തരും എന്നുള്ള ഉറപ്പോടുകൂടെ ചോദിച്ചു നോക്ക്, തീർന്നിട്ടുണ്ടായിരിക്കും പ്രശ്നം. യാതൊരു സംശയ കാര്യത്തിൽ പറയണം, ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ടെൻഷൻ നിങ്ങളത് ഇല്ലാതാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ടെൻഷനൊക്കെ ഇല്ലാതെ ആവാൻ തന്നെയാണ് ഈ പ്രാർത്ഥനയും ദിക്റുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനന്റെ ശകലം പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും അവർക്ക് സമാധാനം കിട്ടും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് സ്വഹാബത്തിന് ഓരോ കാര്യങ്ങൾക്കുള്ള പരിഹാരമായി. കടം കൊണ്ട് കഷ്ടപ്പെട്ട അബൂ ഉമാമ വന്ന് പള്ളിയിൽ ഇരിക്കുകയാണ്, എന്തെങ്കിലും നിസ്കരിക്കേണ്ടാത്ത സമയത്ത് ഇവിടെ പള്ളിക്കേ എന്ന് നബി ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കടം വന്നതാണ്, ടെൻഷൻ ആയതാണ് കടം വന്നിട്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വീടാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. കടം വീടാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആലോചിക്കും, നിങ്ങൾ രാത്രി നട്ടപ്പാതിരിക്ക് നിങ്ങളുടെ കുട്ടി അലമുറയിട്ട് വേദന കൊണ്ട് കരയുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുക? ഒരു ഓട്ടോറിക്ഷ എവിടെയെന്നല്ലേ ചിന്തിക്കുക? ഒരു ഓട്ടോറിക്ഷക്കാരനെ ചിന്തിക്കണം, ഓട്ടോറിക്ഷക്കാരനെ വിളിക്കാൻ നിങ്ങൾ മക്കളെ ഏൽപ്പിക്കണം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആ കുട്ടിയെ കയ്യിലെടുത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ്, ഫാത്തിഹയും സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും മുഅവ്വിദാത്തും എന്നി മുഴുവൻ ഓതിയിട്ട് ആ കുട്ടിയെ കയ്യിലൊന്ന് ഊതി, ആ കുട്ടിയുടെ ദേഹത്തൊന്ന് തടവു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ദേഹത്തൊന്ന് ഊതു. നമുക്ക് വിശ്വാസമില്ലേ? അള്ളാഹുവിന് കഴിയും സെക്കൻഡുകളെ കൊണ്ട് അത് പരിഹരിക്കാമെന്ന് നമുക്ക് വിശ്വാസമല്ലേ? ഞാൻ പറഞ്ഞത് പ്രാർത്ഥനകൾക്കും ദിക്റുകൾക്കും നമ്മുടെ ജീവിതത്തിൽ അതൊരു പരിഹാരമാണ് എന്ന് വിശ്വസിച്ചാൽ ഒരു പരിഹാരം എപ്പോഴും എന്നോടൊപ്പമുണ്ട്. ഭർത്താവ് ഗൾഫിലാണെങ്കിലും പരിഹാരം എന്നോടൊപ്പമുണ്ട്, പണം കയ്യിലില്ലെങ്കിലും പരിഹാരം എന്നോടൊപ്പമുണ്ട്, മരുന്ന് കയ്യിലില്ലെങ്കിലും പരിഹാരം എന്നോടൊപ്പമുണ്ട്. എന്താ പരിഹാരം?
രണ്ടു മൂയി കൈയുമുയർത്തി ചോദിച്ചാൽ അതിന്റെ മറുപടി കിട്ടും. അതാണ് നമ്മുടെ വിശ്വാസം. സഹോദരിമാരെ, കുറച്ചൊക്കെ ദീന്റെ ഉള്ളറകൾ മനസ്സിലാക്കിയാൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.